കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ കൊലവിളി പ്രസംഗവുമായി സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഇന്ന് രംഗത്ത് വന്നിരുന്നു സി പി എമ്മിൻ്റെ ഭിക്ഷയാണ് സുധാകരൻ്റെ ജീവിതം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞതിൻ്റെ കാതൽ ചെറുതോണിയിൽ വെച്ചാണ് ഇത്തരമൊരു വിവാദ പ്രസംഗം അദ്ദേഹം നടത്തിയത് സുധാകരന്റെ ജീവിതം സി പി എം നൽകുന്ന ഭിക്ഷയാണെന്നാണ് ചെറുതോണി സംഘടിപ്പിച്ച പരിപാടിയിൽ വർഗീസ് പറഞ്ഞത് ഈ ഒരു നികൃഷ്ട ജീവിയെ കൊല്ലാൻ താല്പര്യമില്ല എന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു അദ്ദേഹം പറഞ്ഞതിന് തൊട്ടു പിന്നാലെ മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എം എം മണി സമാനമായ നിലയിൽ കെ സുധാകരനെതിരെ കൊലവിളി പ്രസംഗവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് എം എം മണി പറഞ്ഞ വാചകം ഇതാണ് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിൻ്റെ കൊലവിളി പ്രസംഗത്തിന് പിന്നാലെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് എം എം മണി പറഞ്ഞിരിക്കുന്നത് ധീരജ് വധക്കേസിലെ പ്രതികളെ ദൈവം വിചാരിച്ചാൽ പോലും രക്ഷിക്കാനാവില്ല എന്നായിരുന്നു എം എം മണിയുടെ പ്രസംഗത്തിൻ്റെ കാതൽ അതായത് ധീരജ് വധക്കേസിലെ ഏത് പ്രതിയായാലും അയാൾ കൊല്ലപ്പെടുമെന്നാണ് എം എം മണി പറഞ്ഞതിൻ്റെ ചുരുക്കം ആദ്യം ഞങ്ങൾ നിയമത്തിൻ്റെ വഴി നോക്കും ആ നിയമത്തിൻ്റെ വഴിയിലൂടെ ജയിച്ചു കഴിഞ്ഞാൽ ആ പ്രതി ജയിലിലാകും ഇനി അഥവാ നിയമത്തിൻ്റെ വഴി പരാജയപ്പെട്ടാൽ പിന്നീടുള്ള കാര്യം സുധാകരന് കൃത്യമായി തന്നെ അറിയാമല്ലോ അതിന് കാരണം സുധാകരൻ കണ്ണൂരിൽ നിന്ന് വരുന്ന ആളാണ് കണ്ണൂരിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ എന്താകും അതിൻ്റെ പ്രത്യാഘാതമെന്ന് സുധാകരനോട് ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ എന്നാണ് എം എം മണി പറഞ്ഞതിൻ്റെ ചുരുക്കം അദ്ദേഹത്തിന്റെ വാചകം ഇതാണ് കേസ് നിയമപരമായി കൈകാര്യം ചെയ്യാം പ്രതികൾ ജയിലിൽ കിടക്കും അതിന് കഴിഞ്ഞില്ല എങ്കിൽ തങ്ങൾ എന്ത് ചെയ്യുമെന്ന് കെ സുധാകരന് അറിയാം കാരണം കണ്ണൂരിൽ നിന്നല്ലേ സുധാകരൻ വരുന്നത് ഇതായിരുന്നു എം എം മണിയുടെ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാതൽ അതായത് കെ സുധാകരനെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള എം എം മണിയുടെ വാക്കുകൾ സുധാകരൻ കണ്ണൂരിൽ നിന്ന് വരുന്നയാളാണ് ഒരു വധശ്രമമുണ്ടായാൽ ഒരു വധമുണ്ടായാൽ അതിന് തിരിച്ചടി ഏത് തരത്തില ഉണ്ടാകുമെന്നുള്ള കാര്യം വ്യക്തമായി അറിയാവുന്ന ആളാണ് കെ സുധാകരൻ അതുകൊണ്ട് ധീരജ് വധക്കേസിൽ എങ്ങനെയാണ് പ്രത്യാഘാതം ഉണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ച് കെ സുധാകരന് വ്യക്തമായിട്ടുള്ള നിലപാട് ഉണ്ട് ആ നിലപാട് അദ്ദേഹത്തിന് അറിയാം എന്ന നിലയിലാണ് എം എം മണി ഇന്ന് സി വി വർഗീസിന് തൊട്ടു പിന്നാലെ പ്രസംഗിച്ചത് ധീരജ് വധക്കേസിൽ ആദ്യം സി പി എം നിയമത്തിൻ്റെ വഴി ആ നിയമത്തിൻ്റെ വഴിതേടുമ്പോൾ തേടുമ്പോൾ സി പി എം ജയിക്കും ആ ജയിക്കുന്നതിൻ്റെ ഫലമായി പ്രതികൾ ജയിലിൽ പോകും അതാണ് ഒരു ഭാഗം ഇനി അഥവാ ഈ നിയമയുദ്ധത്തിൽ സി പി എം പരാജയപ്പെട്ടാൽ ആ പ്രതികൾ പുറത്തിറങ്ങും അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് സുധാകരൻ അറിയാം കാരണം സുധാകരൻ കണ്ണൂരിൽ നിന്ന് വരുന്ന ആളാണ് ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി അറിയാവുന്ന ആളാണ് സുധാകരൻ അതുകൊണ്ട് സുധാകരന് എല്ലാ കാര്യങ്ങളും സി പി എമ്മിനെ കുറിച്ച് സി പി എമ്മിൻ്റെ രീതികളെക്കുറിച്ച് കെ സുധാകരന് നല്ല ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് എം എം മണി ഇന്ന് പറഞ്ഞത്